സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസി വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് ആഗമനകാലത്തിലെ നാലാം ഞായറാഴ്ച, അഭയാർത്ഥി തൊഴിലാളികളോടുള്ള ഐക്യദാർഢ്യത്തിന്റെ ദിനം കൂടിയാണിന്ന്. അഭയാർത്ഥി പ്രവാഹം എന്ന ആഗോള പ്രതിഭാസത്തെ അധികരിച്ച് ഫ്രാൻസിസ് പാപ്പ നൽകിയ ഒരു പ്രബോധനം എർഗാ മിഗ്രാന്തിസ് ക്രിസ്തി എന്നതാണ്. അതിന്റെ തുടക്കം തന്നെ 2 കൊരിന്ത്യർ 5:14 നൽകുന്ന സൂചനയുമാണ്. ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ ഉത്തേജിപ്പിക്കുന്നു എന്ന് ശ്ലീഹ പറയുന്നതിന്റെ ശ്രേഷ്ഠമായ ഓർമ്മ. അഭയാർത്ഥി പ്രവാഹം എന്ന ആഗോള പ്രതിഭാസം ബഹുമുഖത്വം പേർന്നതാണ്. സാമ്പത്തിക ഞെരുക്കങ്ങളും ചൂഷണങ്ങളും വംശീയവാദങ്ങളും ഊതിപ്പെരിപ്പിച്ച രാഷ്ട്ര സങ്കല്പങ്ങളും അക്രമോത്സുകമായ നിഷ്കാസനങ്ങളും വയലന്റ് എക്സ്ക്ലൂഷൻസ് എന്നിങ്ങനെ നിരവധി വേദനാജനകമായ കാര്യങ്ങൾ നിറഞ്ഞതാണ് അതിന്റെ അന്തർധാര. ഇന്ന് നാം വചനധ്യാനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ വചനം മാംസമായ ക്രിസ്തു ഇപ്രകാരം അധസ്ഥിതരെയും ഞെരുക്കപ്പെടുന്നവരെയും എത്രമാത്രം താഥാത്മ്യത്തോടെ ചേർത്ത് പിടിച്ചു എന്നുകൂടി ഒരു പൊള്ളുന്ന ഓർമ്മയായി വായിച്ചെടുക്കണം. ദൈവം നമ്മോടുകൂടെ. എമ്മാനുവൽ എന്ന അവന്റെ നാമം ഇന്ന് വായനകളിൽ മുഴങ്ങി കേൾക്കുമ്പോൾ ഇത് കൂടുതൽ ശ്രദ്ധേയമാകുകയാണ്. യുദ്ധഭീഷണിയുടെ നടുവിലാണ് എമ്മാനുവൽ പ്രവചനം നൽകപ്പെടുന്നത്. ഇന്നലെ നാം കണ്ടതുപോലെ വടക്കൻ സാമ്രാജ്യമായ ഇസ്രായേൽ സിറിയായോട് കൂട്ടുപിടിച്ച് തെക്കൻ സാമ്രാജ്യത്തിലെ തങ്ങളുടെ സഹോദര ഗോത്രങ്ങളായ യൂദായ്ക്ക് നേരെ പടനയിച്ചപ്പോൾ യൂദ മുഴുവൻ ഭയം കൊണ്ടിളകി കാറ്റിലിലകൾ എന്ന പോലെ. ആ സന്ദർഭത്തിൽ ഇമ്മാനുവൽ പ്രവചനം നൽകപ്പെടുന്നു. വിനാശം എത്ര അടുത്താണോ അതിലുമേറെ അടുത്തും സ്പർശിക്കാനാവും വിധവുമാണ് ദൈവം നൽകുന്ന രക്ഷയും കാരുണ്യവും തണലും. ഏശയ്യ 7:10-14. ഇന്ന് റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിന്റെ ആരംഭം നാം ശ്രദ്ധിക്കുകയാണ്. ക്രിസ്തുവിന്റെ ദാസനായ പൗലൂസ് എന്ന് ശ്ലീഹ തന്നെ തന്നെ വിശേഷിപ്പിക്കുന്നു. ദാസൻ ടൂലോസ് എന്നത് ഇസ്രായേലിന്റെ ആത്മാവബോധത്തിന്റെ പേരുകൂടിയാണ്. തങ്ങൾ ദൈവത്തിന്റെ കയ്യിലെ ഉപകരണങ്ങളാണെന്നും ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവരാണെന്നുമുള്ള ബോധ്യത്തിന്റെ പേരുകൂടിയാണ് ദാസൻ എന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കണ്ടുവരുന്നതുപോലെ അത് ദൈവത്തോടുള്ള സഹവാസത്തിന്റെയും സഹകാർമ്മികത്വത്തിന്റെയും പേരാണ്. ഇന്നലെ നാഥന്റെ വംശാവലി നാം ശ്രദ്ധിക്കുകയായിരുന്നല്ലോ. ഇന്ന് അതേ ബോധ്യം തന്നെയാണ് ശ്ലീഹ ഉണർത്തുന്നതും. ഒരേ സമയം മാംസത്തിൽ ദാവീദിന്റെ പുത്രനായ ക്രിസ്തു ദൈവിക ഔന്നത്യത്തിൽ ദാവീദിനേക്കാൾ വലിയവനാണ് എന്ന് പറയുമ്പോൾ ക്രിസ്തുവിന്റെ ഉയർപ്പിൽ ദൈവത്തിന്റെ ശക്തിയും ദൈവാത്മാവിന്റെ നിറവും വിളംബരം ചെയ്യപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ മാംസമണിഞ്ഞ നമ്മളെയും ഉയർപ്പിന്റെ ഉറപ്പിലേക്ക് ചേർത്ത് വയ്ക്കുകയാണ്. യഹൂദ പ്രവാചകന്മാരുടെയും വിശുദ്ധ ഗ്രന്ഥത്തിന്റെയും പൂർത്തീകരണമായ ക്രിസ്തു, അവന്റെ സുവിശേഷമാണ് ശ്ലീഹ യഹൂദരല്ലാത്തവരോട് പ്രസംഗിക്കുന്നത്. സ്വാഭാവികമായി ഇതൊരു ടെൻഷൻ ഉണ്ടാക്കും. സുവിശേഷത്തിന്റെ അകക്കാമ്പിൽ ഇങ്ങനെയൊരു ടെൻഷൻ എപ്പോഴുമുണ്ട്. സുവിശേഷത്തെ സ്വീകരിക്കുന്നവരും നിരാകരിക്കുന്നവരും തമ്മിലുള്ള ടെൻഷൻ, സുവിശേഷം ആരുടേതാണ് ആരുടേതല്ല എന്നുള്ള തർക്കങ്ങളും. എന്നാൽ തുടർന്നങ്ങോട്ട് ഈ ലേഖനത്തിൽ നാം കാണുന്ന ചില വാക്കുകളുടെ ആധിക്യം നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഉദാഹരണം വിശ്വാസം, വിജാതിയർ, അനുസരണം എന്നൊക്കെ. ഇതൊരു മഹത്തായ സൂചനയാണ്. സുവിശേഷം എങ്ങനെ വിജാതീയരുടെ ഇടയിൽ പോലും വിശ്വാസത്തിന്റെ അനുസരണത്താൽ സ്വീകരിക്കപ്പെടുന്നുവെന്ന്. ചുരുക്കി പറഞ്ഞാൽ വംശീയതയും ജന്മാധിപത്യങ്ങളും കൊണ്ടല്ല സുവിശേഷം സ്വീകരിക്കപ്പെടുന്നതും നിർണയിക്കപ്പെടുന്നതും. ദൈവം നൽകുന്ന നീതീകരണമാണ് അതിനാധാരമായിട്ടുള്ളത്. ഈ ലേഖനത്തിൽ ദൈവിക നീതിയെ ഗഹനമായി പ്രതിപാദിക്കുന്നതും അതുകൊണ്ടാണ്. റൈച്ചസ്നെസ് ഓഫ് ഗോഡ്. ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്നവരെ എന്നാണ് ശ്ലീഹ തന്റെ ശ്രോതാക്കളെ വിളിക്കുന്നത് പോലും. ഇന്ന് സങ്കീർത്തനം 24 മഹത്വത്തിന്റെ രാജാവിന്റെ മുൻപിൽ കവാടങ്ങൾ തുറന്നു കിടക്കട്ടെ എന്ന് ഉദ്ഘോഷിക്കുന്നൊരു സങ്കീർത്തനമാണിത്. മാർപ്പാപ്പയുടെ ധ്യാനഗുരുവും കപ്പുച്ചൻ കർദിനാളുമായ റെനിയറോ കന്താലമെസ കഴിഞ്ഞ 3 ആഴ്ചകളിലായി ഈ സങ്കീർത്തനത്തെ ആധാരമാക്കി നടത്തിയ ആഗമനകാല പ്രഭാഷണ പരമ്പരയുണ്ട്. നാം തുറന്നിടേണ്ട കവാടങ്ങൾ എന്തൊക്കെയാണെന്ന് 3 ആഴ്ച കൊണ്ട് അദ്ദേഹം പഠിപ്പിച്ചു. 3 ദൈവിക പുണ്യങ്ങളിലൂടെ വിശ്വാസം, പ്രത്യാശ, സ്നേഹം. ആ പ്രഭാഷണങ്ങൾ ഇന്റർനെറ്റിൽ ലഭ്യമാണ്. അത് എല്ലാവരും വായിച്ചിരിക്കേണ്ടതുമാണ്. വിശ്വാസത്തിന്റെ വാതിൽ ദൈവം വിജാതിയർക്കായി തുറന്നിട്ട് കൊടുത്തു. അപ്പോസ്തലപ്രവർത്തനം 14:27. അതിനാൽ വിശ്വസിക്കുന്ന നമ്മൾ ലോകം മുഴുവനിലേക്കും ക്രിസ്തുവിന്റെ സുവിശേഷമായി പോവുക എന്നത് ദൈവികമായ ഈ ഉത്തരവാദിത്വത്തിന്റെ ഭാഗം കൂടിയാണ്. ശാസ്ത്രത്തിന്റെ ദൈവനിരാസവും തിന്മയുടെ അതിപ്രസരവും കപടവും കലുഷിതവുമായ രാഷ്ട്രീയ സാഹചര്യങ്ങളും മതാധിഷ്ഠിതമായ വിഭജനങ്ങളും അരങ്ങേറുന്ന ഈ ലോകത്ത് നാം എല്ലാ അനിശ്ചിതത്വങ്ങളുടെയും ആശയക്കുഴപ്പങ്ങളുടെയും നെഞ്ചുരുക്കങ്ങളുടെയും നടുവിൽ മാറ്റമില്ലാത്ത ക്രിസ്തുവിന്റെ മാറ്റമില്ലാത്ത സ്നേഹവിശ്വസ്തതയെ മുറുകെ പിടിക്കുന്ന ധീരഭാവത്തെ വിശ്വസ്തതയെയാണ് വിശ്വാസമെന്ന് വിളിക്കുന്നത്. ദൈവത്തിന്റെ നീതിമാന്മാർ വിശ്വാസത്തിൽ തങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരങ്ങൾ കണ്ടെത്തുന്നു. അതുപോലെ തന്നെ കുഴഞ്ഞു വീണ് കിടക്കുന്ന നാം കലമാനെ പോലെ കുതിച്ചു ചാടാൻ ദൈവമിടയാക്കിയ ക്രിസ്തുവിന്റെ ശക്തി പകർന്ന ഒരു സുന്ദരമായ കവാടത്തിന്റെ ഓർമ്മ കൂടിയുണ്ട്. അപ്പോസ്തലപ്രവർത്തനം 3:2. ഇത് പ്രത്യാശയുടെ കവാടമാണത്രേ. മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള വിചാരം മാത്രമല്ല പ്രത്യാശയുടെ രീതി.
ഇന്ന് നമ്മുടെ ഈ ധരയിലുള്ള നിലനിൽപ്പുകളെപ്പോലും കൂട്ടിച്ചേർത്ത് വായിക്കുന്ന ഊർജ്ജസ്വലമായ പുണ്യമാണ് പ്രത്യാശ. അത് ദൈവത്തോടൊപ്പം നിത്യമായി വസിക്കാമെന്ന ഉറപ്പാണ്. വിശുദ്ധ അഗസ്തീനോസ് ചോദിക്കുന്നത് പോലെ, അന്തമില്ലാത്ത കാലത്തോളം നന്നായി ജീവിക്കാനാകുന്നില്ലെങ്കിൽ പിന്നെ നന്നായി ജീവിക്കുന്നത് കൊണ്ട് എന്താണ് അർത്ഥം? നേരത്തെ നാം ശ്രദ്ധിച്ച ഉയർപ്പ് എന്നത് ഇപ്രകാരം പ്രത്യാശയുടെ ഉറപ്പ് തന്നെയാണ്. ഇനി സ്നേഹത്തിന്റെ ഒരു കവാടവുമുണ്ട്. തൊട്ടു മുൻപേ നാം കണ്ടതുപോലെ നാം ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവരാണ്. നാം ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്നു എന്നത് തന്നെയാണ് ദൈവം ആദ്യമേ അനാദിയായി ഉപാധികളില്ലാതെ സ്നേഹിച്ചു എന്നതാണ് നാം ദൈവത്തെ സ്നേഹിക്കാനും സഹോദരനെ സ്നേഹിക്കാനുമുള്ള ആധാരം. നാം സ്നേഹിക്കുന്നത് നമ്മെ സ്നേഹിക്കുന്ന ദൈവത്തെ പ്രതിയാണ്. ക്രിസ്തീയത കാഴ്ചവെച്ച നവീനമായ ദൈവബോധമാണിത്. 1 യോഹന്നാൻ 4:12-19. അതല്ലാതെ സ്നേഹമെന്നത് നമ്മെ ഭാരപ്പെടുത്തുന്ന ഒരു ഉത്തരവാദിത്തമോ നിർബന്ധശീലമോ അല്ല. വിഖ്യാത ദൈവശാസ്ത്രജ്ഞനായ ഓൺട്രി ദ ലൂബ പറഞ്ഞതുപോലെ, ലോകമറിയട്ടെ സ്നേഹത്തിൻ്റെ ഈ ആവിഷ്കാരം നമ്മുടെ എല്ലാ ദൈവസങ്കല്പങ്ങളെയും തകിടം മറിക്കുന്നുവെന്ന്. ദ വേൾഡ് മസ്റ്റ് നോ ദ റെവലേഷൻ ഓഫ് ലവ് അപ്സെറ്റ്സ് എവറിഥിങ് ഇറ്റ് ഹാഡ് കൺസീവ്ഡ് ഓഫ് ഡിവിനിറ്റി. അങ്ങനെ ഈ വിശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും സ്നേഹത്തിൻ്റെയും കവാടങ്ങൾ തുറന്നിടുന്നത് ദൈവിക നീതിയുടെ പൂർണ്ണതയിലേക്ക് തന്നെയാണ്. കഴിഞ്ഞ ദിവസം നാം കണ്ടതുപോലെ ദൈവത്തിൻ്റെ നീതി സെദേക്ക് പ്രതിഫലിപ്പിക്കുന്നവരാണല്ലോ നീതിപൂർണരായ മനുഷ്യർ സെദേക്ക. ഇന്ന് യൗസെപിതാവിനെ നീതിമാൻ എന്ന് തിരുവചനം വിളിക്കുമ്പോൾ Matthew 1:18-24 ഈ സത്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അവൻ്റെ നീതി സ്നേഹത്തിൽ പ്രതിഫലിക്കുന്നു. ദൈവം അളവില്ലാതെ ഉപാധിയില്ലാതെ സ്നേഹിക്കുന്നത് പോലെ അവനും സ്നേഹിക്കുകയാണ് മറിയത്തെയും അവളുടെ ഗർഭസ്ഥ ശിശുവിനെയും സ്വന്തമായി കാത്തുകൊണ്ട്. ദാവീദിന്റെ പുത്രനായ ജോസഫ്, ദൈവം നമ്മോടുകൂടെ എന്ന് നാം തിരിച്ചറിയുന്നത് ഇങ്ങനെ പരസ്പരം തുറന്നിടുന്ന വാതായനങ്ങളിലൂടെയാണ്. വിശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും സ്നേഹത്തിൻ്റെയും വാതായനങ്ങൾ.